പിന്നെ ഈ പ്രസംഗത്തിൽ പ്രത്യേകത ഉണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് കായും പോകുമ്പോൾ വേറെ ഇരിക്കും ഇനി ഞാൻ നിങ്ങളെ ഖുറാനിലേക്ക് കുറെ ആയത്തുകളിലേക്ക് ക്ഷണിക്കുകയാണ് ഖുറാന്റെ വചനം പറയും അധ്യായം പറയും നിങ്ങൾക്ക് നിങ്ങളുടെ പരിഭാഷ നോക്കിയാൽ മതി ഞാൻ എന്തെങ്കിലും അർത്ഥം എന്റെ വക പറയുണ്ടോ അതൂ ഇലല്ലാ ശരിക്കും ശ്രദ്ധിക്കണം അതൂ ഇല്ലാ സി എം അല്ല അതും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു സമസ്തക്കാർ എന്തുണ്ട് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നില്ല ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്

ഒരൽപം പറഞ്ഞിരുന്ന ഒരാൾ റഹ്മത്ത്ാ ഖാസിമിയാണ് അന്ന് ഇന്ന് പിടുത്തം വിട്ടു രോഗാണ് രോഗം നിറഞ്ഞ കേരളത്തിലെ മൂന്ന് കോടി മനുഷ്യരിൽ ഏറ്റവും വലിയ രോഗി ഒരു സ്ഥലത്തും മാനസിക ഹോസ്പിറ്റലിൽ പോലെ എടുക്കാത്ത വിധം മാനസിക രോഗമാണ് അദ്ദേഹത്തിന് അത് അവർക്കും സംശയമല്ല നമുക്ക് സംശയമല്ല ഞാൻ പറയുന്നതിനോ അദ്ദേഹം ഒരു കാലത്ത് കുറഞ്ഞ സമയം തൗഹീദ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കുറഞ്ഞ സമയം പിന്നെ തെറ്റിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അത്ര നീതിയോടുകൂടി ആ കാര്യം വിലയിരുത്തണത് വേറെ ആരാണ് അള്ളാനെ പറ്റി പറയുന്നത് അള്ളാന്റെ മാത്രം അള്ളാന്റെ മേന്മാലേക്ക് ക്ഷണിക്കുക ഖുറാൻ ഈ പറഞ്ഞ പ്രകാരം വേറെ ആരാ ഉള്ളത് എന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്നാണ് ഇപ്പൊ പറയുന്നത് ഒരു വാചകം കേട്ടോളൂ പന്ത്രണ്ടാം അധ്യായം സൂറത്ത് യൂസുഫാണ് മുജാഹിദികളുടെ ഖുർആാനുള്ള എണ്ണങ്ങളുടെ ഖുർആനിലുണ്ടാവും പന്ത്രണ്ടാം അധ്യായം നൂറ്റി എട്ടാമച്ച വചനം ആ വചനത്ത് പറയണല്ലോ ഇതാകുന്നു എന്റെ മാർഗം ആര്

യാതൊരു സംശയമല്ലാതെ കൃത്യമായി ഞാൻ നിങ്ങളെ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു ഞാൻ ഞാൻ മാത്രമല്ല മാത്രമല്ല പിന്നെയോ പിന്നെയോ എന്നെ പിൻപറ്റിയ ആളുകളും ഞാൻ മാത്രമല്ല എന്നെ ഉമർ ഉമർ ഉസ്മാൻ അല്ല അവർ ക്ഷണിച്ചത് ഒരു പ്രവാചകൻ എന്ന നിലയിൽ ക്ഷണിച്ചിട്ടുണ്ട് ആരാധിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടില്ല പൂജയ്ക്ക് വേണ്ടി ക്ഷണിച്ചിട്ടില്ല റസൂൽ കബറിലേക്ക് എല്ലാ ആഗ്രഹവും പൂർത്തീകരിക്കാൻ വന്നോളോ എന്നൊരിക്കൽ പോലും മക്കത്തെ അബൂബക്കർ മദീനത്തെ അബൂബക്കർ റലിയുലാഹു പ്രസംഗിച്ചിട്ടില്ല ഇതാണ് പോയിന്റ്